ഹലോ, എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ് ന്യൂസിൻ്റെ ഏറ്റവും പുതിയതിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ട്രാൻസ്ഫർ വിൻഡോ നിലവിൽ ഇതുവരെ തുറന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ മികച്ച സൈനിങ്ങൾ ഒന്നും തന്നെ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോസ് വളരെ കുറച്ചേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഏകദേശം ട്രാൻസ്ഫറിൻ്റെ തുറക്കാറായപ്പോൾ തന്നെ എല്ലാ ടീമുകളും അവരുടെ ടീമിൽ നിന്ന് പുറത്താക്കേണ്ട താരങ്ങളെ പുറത്താക്കി കഴിഞ്ഞു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതായത് അടുത്ത സീസണിൽ അവരുടെ ടീമിൽ ഒരിക്കലും കളിക്കാൻ സാധ്യതയില്ലാത്ത താരങ്ങളെ അവർ ഓൾറെഡി പുറത്താക്കി, അല്ലെങ്കിൽ ഒഫീഷ്യലായി പുറത്താക്കിയ താരങ്ങളുടെ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അത് ഞാൻ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിൽ ആരൊക്കെയാണ് ഒഫീഷ്യലായി പുറത്തായതെന്നാണ് ആദ്യം പറയാൻ പോകുന്നത്. ഇതിന് പുറമെ മറ്റുള്ള ISL ക്ലബ്ബുകളിൽ നിന്ന് ആരൊക്കെ പോയിട്ടുണ്ടെന്ന കാര്യം പുറമെ വീഡിയോസായി വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോസൊക്കെ നില കാണണം. അതിനകത്തൊക്കെ കൃത്യമായി പറയുന്നുണ്ട് ഏത് താരമായിരുന്നു പോയതെന്നൊക്കെ, അദ്ദേഹത്തിൻ്റെ പുതിയ ക്ലബ്ബുകളും മറ്റുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം തന്നെയാണ് നോക്കാൻ പോകുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരികയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യം പുറത്താക്കിയത്, അതായത് പുറത്താക്കിയെന്ന് പറയാൻ സാധിക്കില്ല, കേരള ബ്ലാസ്റ്റേഴ്സുമായി ഇനിയും തുടർന്ന് പോകാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി വേർപിരിഞ്ഞവരാണ് നമ്മുടെ കോച്ചായ ഇവാൻ വുക്കാമനോവിച്ച്. അദ്ദേഹത്തിനെ കഴിഞ്ഞ 3 വർഷ സീസണിൽ ശേഷം ഇതാ ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായി ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എന്തുകൊണ്ടാണ് അദ്ദേഹം പോയത് എന്നുള്ള കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായ വീഡിയോ ആയി ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ചാനലിലുണ്ട്, അത് കാണുക. കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഒരുപാട് താരങ്ങളെയാണ് താങ്ക് യു പറഞ്ഞിട്ടുള്ള പോസ്റ്റുകൾ ഇൻസ്റ്റാഗ്രാമിൽ. അത് ഭയങ്കര ട്രെൻഡിങ് ആണ് നിലവിൽ, തമാശ രൂപീകരണ ഫാൻസിനൊക്കെ ഭയങ്കര വിഷമമാണ്. അദ്ദേഹം സോറി ഇത്രയും താരങ്ങളെ ഒരുമിച്ച് പോകുന്നതും എല്ലാവരെയും പറഞ്ഞു വിടുകയാണ്. എന്താണ് നടക്കുന്നതെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ ആദ്യത്തെ ഒരു വിടവാങ്ങലിനെ നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സുമായി കഴിഞ്ഞ ശേഷം 4 സീസണുകളായി ബ്ലാസ്റ്റേഴ്സിൻ്റെ അസിസ്റ്റൻറ്റ് കോച്ച് എന്ന രീതിയിൽ നിന്ന താരമാണ് ഫ്രാങ്ക് ഡോവൻ എന്ന ബെൽജിയം കോച്ച്. അദ്ദേഹം മികച്ച രീതിയിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ സുവർണകാലം കഴിഞ്ഞ 3 സീസണുകളിൽ ബ്ലാസ്റ്റേഴ്സ് മികച്ച പെർഫോമൻസ് ആണ് ISL കാഴ്ചവെച്ചത്. ആ ഒരു കാലയളവിൽ ബ്ലാസ്റ്റേഴ്സിന് ഇത്രയും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചതിൽ ഏറ്റവും മികച്ച പങ്കുള്ള ഒരു താരം തന്നെയാണ് ഫ്രാങ്ക് ഡോവൻ എന്ന കോച്ച്. ഇവാൻ വുക്കാമനോവിച്ചിന് കീഴിൽ മികച്ച രീതിയിൽ താരങ്ങളെ പരിശീലിപ്പിച്ച ഒരു താരമായിരുന്നു. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ശേഷം 4 സീസണുകൾക്ക് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് വിടുകയാണ്. അതിന് പറഞ്ഞ ബ്ലാസ്റ്റേഴ്സ് വിടവാങ്ങൽ മറ്റൊരു വിടവാങ്ങൽ പറഞ്ഞിരിക്കുന്നത് ലാറ ശർമ്മ എന്ന നിലവിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ നമ്പർ 1 ഗോളി എന്ന് പറയാം. കാരണം സച്ചിൻ സുരേഷിന് പരിക്ക് പറ്റി പോയതിന് ശേഷം വളരെയധികം കുറച്ച് മത്സരങ്ങൾ മാത്രം ലാറ ശർമ്മയ്ക്ക് കളിക്കാൻ അവസരം ലഭിച്ചിരുന്നു. അത് വളരെ മികച്ച രീതിയിൽ അദ്ദേഹം ഉപയോഗിക്കുകയും അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് നമ്മളെ കാഴ്ചവെക്കുകയും ചെയ്ത ഒരു താരം തന്നെ ലാറ ശർമ്മ. കഴിഞ്ഞ സീസണിൽ ബംഗളൂരു FC നിന്നാണ് താരത്തെ സ്വന്തമാക്കിയത്. 1 സീസണിന് ശേഷം താരത്തെയും ദ ബ്ലാസ്റ്റേഴ്സ് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. താരം മികച്ച പെർഫോമൻസാണ് ഏതാനും മത്സരങ്ങൾക്ക് മാത്രം കളിച്ച് കാഴ്ചവെച്ചത്. അപ്പോൾ അദ്ദേഹം ഇനിയും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കുപ്പായത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. അദ്ദേഹവും ISL നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് നിന്ന് വിട പറഞ്ഞിരിക്കുകയാണ്. മറ്റൊരു താരം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ ഗ്രീക്ക് ഗോഡ് ഡിമിട്രിയോസ് ഡിയമൻഡക്കോസ്. അദ്ദേഹം ടീം ഇട്ട കാര്യം എല്ലാവരും അറിഞ്ഞു, അത് നേരത്തെ തന്നെ പുറത്തു വന്നൊരു വാർത്തയാണ്. എന്നാലും ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ ദിവസമാണ് ഇത് ഒഫീഷ്യലായി അനൗൺസ് ചെയ്തത്. അത് ഞാൻ വീഡിയോ ആയി ചെയ്തിട്ടുമുണ്ട്, അത് കാണാത്തവർ കാണുക. അദ്ദേഹം ഏത് ടീമിലേക്കാണ്, അത് അദ്ദേഹം പോയിട്ടുള്ളത് ഈസ്റ്റ് ബംഗാൾ FC യിലേക്കാണ്. അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളെല്ലാം തന്നെ ആ വീഡിയോയിൽ പറയുന്നുണ്ട്, ആ വീഡിയോ കാണാത്തവർ കാണുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ കൂടുതൽ വാർത്ത ഇപ്പോൾ പറയുന്നില്ല. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ താരമായ നമ്മുടെ സ്വന്തം ഡൈസുകെ സക്കായി, ജപ്പാനിൽ നമ്മൾ കൊണ്ടുവന്ന ജാപ്പനീസ് താരമാണ് ഡൈസുകെ സക്കായി. ISL ട്രാൻസ്ഫർ വിൻഡോ, അതായത് കഴിഞ്ഞ ട്രാൻസ്ഫർ വിൻഡോ അടയ്ക്കാൻ വളരെയധികം ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കിയാൽ ബ്ലാസ്റ്റ് സ്വന്തമാക്കിയ താരമാണ് ഡൈസുകെ സക്കായി. അതായത് നമ്മുടെ ഓസ്ട്രേലിയൻ സൈനിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏഷ്യൻ സൈനിങ് ആയിട്ടുള്ള ജോഷു സൊറിട്ടോ എന്ന സൂപ്പർ താരത്തിന് പരിക്ക് പറ്റുകയും അദ്ദേഹത്തിന് പകരക്കാരനായി ജാപ്പാനിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്ന ജാപ്പനീസ് താരം ഡൈസുകെ സക്കായി, അദ്ദേഹം മികച്ച പെർഫോമൻസ് ആണ് ISL കേരള ബ്ലാസ്റ്റേഴ്സ് വേണ്ടി വെറും, അതായത് ഒരു കുറഞ്ഞ കാലയളവിൽ ടീമിലെത്തി മികച്ച ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ താരം തന്നെയാണ് ഡൈസുകെ സക്കായി. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ടത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഫ്രീ കിക്ക് ഗോളും ലോങ് റേഞ്ചർ ഗോളും ഒക്കെ നമ്മൾ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അദ്ദേഹം സൂപ്പറായി തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിച്ചത്. എന്നാൽ അദ്ദേഹവും അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പം ഉണ്ടാകില്ല. ഇതിന് പുറമെ നമുക്ക് ഏറ്റവും വിഷമകരമായ ഒരു വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ ക്യാപ്റ്റൻ അഡ്രിയൻ ലൂണയ്ക്കൊപ്പം തന്നെ ക്യാപ്റ്റൻ സ്ഥാനം വഹിച്ചിരുന്ന താരമായിരുന്നു നമ്മുടെ ക്രൊയേഷ്യൻ ഡിഫൻഡർ മാർക്കോ ലെസ്കോവിച്ച് എന്ന സൂപ്പർ താരം. കഴിഞ്ഞ 3 സീസണുകളായി ബ്ലാസ്റ്റേഴ്സ് വേണ്ടി ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ച താരമായിരുന്നു മാർക്കോ ലെസ്കോവിച്ച്. അദ്ദേഹം ടീം വിടുമെന്ന് നേരത്തെ അഭിമുഖങ്ങളുണ്ടെങ്കിൽ പോലും ടീം ചിലപ്പോൾ നിലനിർത്തിയേക്കുമെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇത് ഒഫീഷ്യലായ ബ്ലാസ്റ്റേഴ്സ് എന്ന് വിട പറഞ്ഞിരിക്കുകയാണ്. വളരെ ആരാധകരെയൊക്കെ വളരെയധികം വിഷമത്തിൽ ആർത്തിക്കൊണ്ടാണ് ഈ ഒരു അപ്ഡേറ്റ് പറയുന്നത്. കാരണം അദ്ദേഹം നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിച്ച ഫോറിൻ താരങ്ങളെ നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് മികച്ച പെർഫോമൻസ് കൂടുതൽ നാൾ കാഴ്ചവെച്ച താരങ്ങളിൽ ഒരാൾ തന്നെയായിരുന്നു മാർക്കോ ലെസ്കോവിച്ച്. കേരള ബ്ലാസ്റ്റേഴ്സ് ചരിത്രത്തിൽ കണ്ട ഏറ്റവും മികച്ച സെൻറ്റർ ബാക്ക് തന്നെയായിരുന്നു മാർക്കോ ലെസ്കോവിച്ച്. അപ്പോൾ അദ്ദേഹം ടീം വിട്ടിരിക്കുകയാണ്. ഇനി ഇദ്ദേഹത്തിന് പകരക്കാരനായി ആരും എന്നൊന്നും അറിയില്ല നിലവിൽ ബ്ലാസ്റ്റേഴ്സ്. അതിനൊക്കെ പുറമേ ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ സ്പോൺസർമാരെയും ബ്ലാസ്റ്റേഴ്സ് പിരിച്ചുവിട്ടിട്ടുണ്ട്. പ്രിൻസിപ്പൽ സ്പോൺസർ മുതൽ ഫുഡ് സ്പോൺസർ, ട്രാവൽ പാർട്ണർ, അങ്ങനെയുള്ള പാർട്ട്നേഴ്സിനെയും സ്പോൺസറേയും മീഡിയ പാർട്ണർ, അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള പാർട്ട്നേഴ്സിനെയും സ്പോൺസർമാരെയും ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കിയിരിക്കുകയാണ്. ഇനിയും ബ്ലാസ്റ്റേഴ്സിലെല്ലാം പുതുതായിരിക്കും. ബ്ലാസ്റ്റേഴ്സ് വലിയൊരു മാറ്റത്തിലേക്കാണ് കുതിക്കുന്നത്.
പുളി മാറ്റം നല്ലതാകുമോ മോശമാകുമോ എന്ന് കണ്ടു തന്നെ അറിയണം. എന്തൊക്കെയായിരിക്കും ഇനിയും ബ്ലാസ്റ്റേഴ്സ് നടക്കുക എന്നറിയില്ല. ബ്ലാസ്റ്റേഴ്സ് ഇതിന് പുറമേ നല്ല സൂപ്പർ സൈനിങ്ങൾ നടത്തി കഴിഞ്ഞു. നുവാസ ഡോയി അതുപോലെ നോറ ഫെർണാണ്ടസ് അടക്കമുള്ള വമ്പൻ തരങ്ങൾ സൈൻ ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ അടങ്ങുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ കാണുക. വമ്പൻ സൈനങ്ങൾ നടത്തുന്നുമുണ്ട്. എന്നാൽ മികച്ച താരങ്ങൾ പുറത്തു പോവുകയുണ്ട്. അതായത് ബ്ലാസ്റ്റേഴ്സിൻ്റെ കോർ താരങ്ങൾ കഴിഞ്ഞ മൂന്ന് സീസണിൽ ബ്ലാസ്റ്റേഴ്സിൽ കളിച്ച കോർ താരങ്ങൾ എല്ലാം തന്നെ പൊഴിഞ്ഞു പോയിരിക്കുന്നു. അഡ്രിയൻ ലൂണ മാത്രമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ കണ്ടതിനെ അറിയണം അഡ്രിയൻ ലൂണയ്ക്ക് കൂടെ ഇനി ആരൊക്കെ വരുമെന്ന്. മികച്ചൊരു ടീമിനെ തന്നെ അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിനെ കളിക്കളത്തിൽ ഇറക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോ അവസാനിപ്പിക്കുന്നത് ഇതാണ്. നിലയിൽ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പുറത്തു പോയ എല്ലാ താരങ്ങളുടെയും ലിസ്റ്റ് മറ്റുള്ള ടീമുകളുടെ മുഴുവൻ അപ്ഡേറ്റുകളും ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ കണ്ടുതന്നെ അറിയാം ആരൊക്കെയായിരിക്കും വരിക പോകുക എന്നൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മാത്രം പോവുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം പോവുക. അടുത്തടി വീണ്ടും കാണാം.